ഹായ് ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സവാള വടയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വെറും 10 മിനിറ്റ് മാത്രം മതി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ, അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സവാള വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നോ. അപ്പോൾ നമുക്ക് സവാള വട തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 4 സവാളയാണ്. എനിക്ക് ഈ ഒരു 4 സവാളയ്ക്ക് 8 സവാളവടയാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയത്. ഇനി നമുക്കിതിൻ്റെ തൊലി നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇതിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇതേപോലെ നല്ല തിന്നായിട്ട് തന്നെ അരിഞ്ഞിട്ടെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മളിത് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ്, എരിവില്ലാത്തതാണ്. പിന്നെ 2 പച്ചമുളക് പൊടിപൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് പൊടിപൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ 1 കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ നമുക്ക് മാവും വേണം, അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിലും വേണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവനും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. കൈ കൊണ്ട് നന്നായി തന്നെ തിരുമ്മി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപ്പിട്ട് തിരുമ്മിക്കഴിയുമ്പം ഇതിലെ ഈ സവാളയിലെ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇറങ്ങും. അത് നന്നായിട്ട് ഇറങ്ങി വരും ഉപ്പിട്ട് തിരുമ്മുമ്പോൾ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 3 ടേബിൾ സ്പൂൺ മാവിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവിന് പകരം വേണമെങ്കിൽ കടലമാവും ഇട്ട് കൊടുക്കാം. കടലമാവൊന്നും നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ മാവാകുമ്പം നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഈ പെരിഞ്ചീരകം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സവാള വട നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടായി പോവരുത്. എപ്പോഴും സവാളയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. മാവിന് ജസ്റ്റ് ഒന്ന് ഈ സവാള ഒന്ന് ഒട്ടിച്ചെടുക്കാൻ മാത്രമുള്ള രീതിയിലേ മാവിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോഴേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സവാള വട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് പോരുന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളെടുക്കുന്ന സവാളയുടെയൊക്കെ അളവിനനുസരിച്ച് മാത്രമേ നമുക്ക് മാവ് എത്ര വേണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് ഇപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു അളവ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെടുക്കുന്ന സവാളയുടെ മുഴുപ്പനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മൊത്തം 1/5 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഏകദേശം അങ്ങനെ ഒരു പരുവത്തിന് കിട്ടണം. ആ ഒരു പരുവത്തിന് കിട്ടുന്ന അത്രയും മാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതാകുമ്പോൾ ഒരുപാട് എരിവില്ലാതെ നല്ലൊരു കളറും കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ സവാള വടയ്ക്കുള്ള മാവെല്ലാം കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് സവാളയാണല്ലോ മുന്നിട്ട് നിൽക്കുന്നത്. അത് ഈ മാവൊന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂണിൽ താഴെ 2 പിഞ്ച് ബേക്കിംഗ് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് കയ്യിലൊന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതിനധികം ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് തന്നെ ഷേപ്പായി കിട്ടും നമുക്ക്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് മറ്റൊരു കയ്യിലേക്ക് നമുക്ക് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മറ്റേ കയ്യിലേക്ക് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്കിത് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. കാരണം സവാള ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്താ, ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് ഓവറാക്കി മുരിക്കരുത്, കാരണം സവാള ആയതുകൊണ്ട് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരുവാണെങ്കിൽ ഒരുപാട് എണ്ണ പിടിക്കാതെ നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ, വലിയ പണിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അധികം ഇൻഗ്രീഡിയൻസും ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള സവാളയൊക്കെ മതി, മാവൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം. അപ്പോൾ ഇതുണ്ടോ, കാണും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റുമാണ് ഉള്ളൊക്കെ. ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, കാരണം സവാളയാണല്ലോ. അപ്പോൾ ഇത് മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ചായയുടെ ഒക്കെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.